സലീമേട്ടാ, ഒരു അഡ്വക്കേറ്റ് എന്നുള്ളൊരു വേഷം ഇപ്പം നമ്മുടെ മീശ മാധവനിൽ, നമ്മുടെ മീശ മാധവനെ രക്ഷിക്കാനായിട്ട് ഓടി വന്ന് സോഡ പൊട്ടിച്ച് കുടിച്ച് ഞങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചു അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. അതുപോലെ ക്വീൻ എന്ന ചിത്രത്തിലൊരു അഡ്വക്കേറ്റ് വേഷം, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് വേഷവും സലീമേട്ടൻ ചെയ്തു. അപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴത്തേക്കും ആ ഒരു ക്യാരക്ടർ ഇപ്പം നമ്മൾ എങ്ങനെയാണ് സലീമേട്ടൻ ഒരു ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്യുന്നത്? നാച്ചുറലായിട്ട് ചെയ്യുകയാണോ അതോ ഒരു മെത്തേഡ് ആക്ടിംഗ് ആണോ? എങ്ങനെയാണ് സലീമേട്ടൻ ഒരു ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഞാനൊരു വെറുതെ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് ഇവിടെ വന്നിരുന്ന ഒരിക്കലും എനിക്ക് ഇതേപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഒരു തയ്യാറെടുപ്പുണ്ട് എന്തിനായാലും ശരി. അത് വിത്ത് കോസ്റ്റ്യൂം, വിത്ത് മേക്കപ്പ്, ആ എല്ലാ ചുറ്റുപാടുകളൊക്കെ ഇണങ്ങി വന്നാലും മാത്രമേ അത് അതങ്ങനെ ആയിപ്പോവും, ക്യാരക്ടർ ആവുള്ളൂ, ക്യാരക്ടർ ആവും. അല്ലാതെ ഇപ്പോ എന്നോട് എനിക്ക് പലപ്പോഴും പറ്റാറില്ല ആ സിനിമയിലെ ഡയലോഗ് പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് പറ്റാറില്ല ആ സിനിമയിലെ ഡയലോഗ്. ബൈഹാർട്ട് പിന്നീട് ഒരിക്കലും അതേപോലെ പറയാൻ പറ്റിയിട്ടില്ല. അതെന്റെ ചില ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ എന്റെ ഒരു പരാജയമായിരിക്കും അത്. അത് ആ സമയത്ത് ഇപ്പോ ഒരാള് വെളിച്ചപ്പാടാണ്, അത് ജീവിതത്തിന് മുഴുവൻ തുള്ളിയിറക്കലല്ലോ. ആ ചെണ്ട കൊട്ട് പണ്ടത്തെ പറമ്പില്ല, ആ ചെണ്ട എന്തൊക്കെ അത് വരുമ്പോ മാത്രമേ തുള്ളൂ. അതേപോലെ ഒരു ഒരു നടൻ ആ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറായിട്ടൊക്കെ മാറുള്ളൂ. അതൊക്കെ വളരെ അപൂർവ നിമിഷങ്ങൾ മാത്രമേ അങ്ങനെയൊക്കെ പോയെങ്കിലുള്ളൂ. അല്ല, ഇപ്പൊ ചില ആക്ടേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ക്യാരക്ടർ വരുമ്പോ അതുപോലത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചിലത് ഇംബൈബ് ചെയ്തെടുക്കാറുണ്ട്. സലീമേട്ടാ, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ട്രൈ? ഒരിക്കലും പറ്റില്ല എന്നെ സംബന്ധിച്ച്. ഇനി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് ഇപ്പോ ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്ത് പറഞ്ഞു തരുമ്പോ ഒരു രൂപം അറിയാതെ നമ്മുടെ മനസ്സിൽ വരും. അത് നമ്മള് കാണിച്ചു കൊടുക്കുമ്പോ അവരോട് ഇത് മതി, അവരുടെ മനസ്സിൽ വന്ന രൂപവും നമ്മുടെ മനസ്സിൽ വന്ന രൂപമായിട്ട് ഏകദേശം സിങ്കായിട്ട് വരും. അപ്പൊ മാത്രമേ അങ്ങനെ ഓക്കെ പറയുള്ളൂ, അല്ല ഒരിക്കലും പറയില്ല. സലീം പറഞ്ഞത് കറക്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്യാരക്ടേഴ്സിനെ നമ്മളുടെ മനസ്സിൽ സ്കെച്ച് ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ സിനിമ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോ അതിനകത്ത് അമറിനെയും അക്ബറിനെയും അന്തോണിയെയും സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട്. ഇവർ ഏത് രൂപത്തിലായിരിക്കണം എന്ന് പറയുന്നത് ഇവരുടെ മീശയും മുടിയും തൊട്ട് എല്ലാം നമ്മൾ സ്കെച്ച് ചെയ്ത് ആർട്ടിസ്റ്റിനെ കാണിച്ചിട്ട് ആ രൂപത്തിലേക്കാണ് അവര് വേണമെന്ന് നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ആദ്യത്തെ പടമാണ്, അപ്പൊ അവർക്കും അത് ഓക്കെയാണ്. ഇപ്പൊ രാജു ഇങ്ങനെ പറ്റ സൈഡ് വെട്ടിയ മുടി സ്പൈക്ക് ചെയ്യണം, പിന്നെ ജയസൂര്യക്ക് മീശ വേണ്ട, താടി മാത്രം മതി, അങ്ങനെയൊക്കെ നമ്മൾ അതിനകത്ത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ നല്ല കാര്യങ്ങൾ ഏത് ആർട്ടിസ്റ്റ് പറഞ്ഞാലും നല്ല തന്നെ. ഇപ്പൊ നസീറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ പടത്തിൽ നസീറിന്റെ കൂടെ ഡയറക്ഷൻ സൈഡിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നസീറിന് അറിയാം എന്റെ ഒരു പാറ്റേൺ. നസീർ പറയാറുണ്ട്, നസീറും കഴിഞ്ഞ ദിവസം ജയസൂര്യൻ പറഞ്ഞു അവരുടെ ലൈഫിൽ അവർ കണ്ടേക്കുന്നതിൽ ഏറ്റവും കൂളായിട്ടുള്ള ഡയറക്ടറാണെന്ന് പറഞ്ഞു. അതായത് ആ ഏറ്റവും കൂൾ ഡയറക്ടർ. കാരണം അതിന് സലീംകുമാർ ഒരു കമന്റ് പറഞ്ഞു ഇന്നലെ, അത് അത് നസീർ അവിടെ നിന്ന് പറഞ്ഞു ഇത്രയും കൂളായിട്ടുള്ള ഒരു ഡയറക്ടർ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ പണിയറിയാമെങ്കിലല്ലേ പണിയറിയാൻ പോലാത്തവന് ടെൻഷന്റെ കാര്യമില്ലല്ലോ. അതല്ല, ആവിഷ്കാട് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചപ്പോ നമ്മള് കുറെ പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ചില സംശയങ്ങൾ ചോദിക്കാൻ പോകുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചിലപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമ്മതിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവിടെ ബോംബ് വീണെന്ന് പറഞ്ഞാലും ഒരനക്കം ഇല്ലാത്ത ഒരാൾ വളരെ കൂളാണ്. കാര്യം ഭയങ്കര കൂളാണ്, നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അതെ, അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും, അതെ അതുകൊണ്ടാണ് ജയസൂര്യ പറഞ്ഞത് ഇത്രയും കൂളായിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ട്, കാര്യം മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുക. അപ്പൊ ഈ മെഴുകുതിരി രാത്രിയില് രാത്രിയിലാ ഷൂട്ട്, വെളുപ്പിന് 4 മണിക്ക് അവിടെ തീർന്നേ. അപ്പൊ ഈ മെഴുകുതിരി വലിയ ഇത്രയുള്ള മെഴുകുതിരിയാ, വലിയ വണ്ണം ഉള്ള സൈസ്. വേറെ കടയിൽ പോയി മേടിക്കാൻ നിവൃത്തിയില്ല, അതേ ഉള്ളൂ. അത് ഒരുക്കി തീരുവാണ്. അപ്പഴേ എനിക്ക് ടെൻഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു അത് ഒരുക്കി തീരുന്നതിന് മുമ്പ് നമുക്ക് എടുക്കണ്ടേ. നാഷൊക്കെ പറയണ ഒരു കാര്യം, നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും റെഡി ആവാതെ നമ്മൾ എന്തിനു വെറുതെ വെപ്രാളം അടിച്ച് ബി പി കൂട്ടി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതൊരു നല്ല തീരുമാനം. കാരണം സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും സിനിമ ഏറ്റവും റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ടെൻഷൻ അടിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പലപ്പോഴും അങ്ങനെയല്ല പല സെറ്റുകളിലും നടക്കുന്നത്. ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും ഒരു ടെൻഷൻ കൊടുക്കാൻ പാടില്ല. അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് 10-ഓ 15-ഓ ടേക്ക് പോകേണ്ടി വരും. പക്ഷെ നമ്മൾ ആ 15-ാമത്തെ ടേക്കിന് എന്ത് കാണിക്കുന്നത് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ തീർന്ന് അതൊരു തവളോടിയാവും.
അപ്പൊ നമ്മള് 16-ാമത്തെ ടേക്കോ ഓക്കെ ആക്കി എടുക്കണമെന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ 16-ാമത്തെ ടേക്കോ അല്ലെങ്കിൽ 18-ാമത്തെ ടേക്കോ നമുക്ക് ഓക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണെങ്കിൽ അവരെ ഇന്ന സാധനം കിട്ടും. അതല്ലെങ്കിൽ ചിലപ്പോ ആ സീൻ തന്നെ മാറ്റി വെക്കേണ്ടി വരും വേറെ ദിവസത്തേക്ക്. ഡയറക്ഷനെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ അതിനൊരു ചെറിയൊരു കഥയുണ്ട്, അത് പറയാ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പിന്നീട് പറയാൻ പറ്റില്ല. നാസയുടെ ഫസ്റ്റ് പടം അമർ അക്ബർ അന്തോണി, കൊച്ചിയിലാണ് അതിന്റെ പൂജ. അപ്പൊ ഞാനാണ് അതിന്റെ ക്ലാപ്പ് ക്ലാപ്പ് അടിക്കുന്നത്. ഞാൻ സിനിമയിലില്ല, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയമാണത്. എന്റെ എല്ലാ പടത്തിന്റെയും സ്വിച്ച് ഓൺ എന്റെ ഉമ്മയും ക്ലാപ്പ് സലിംകുമാറുമാണ്. അതെന്റെ അത് ഇതുവരെ ചെയ്തിരിക്കുന്ന പടങ്ങളുടെ എല്ലാം മാക്സിമം ഞാൻ അത് ശ്രമിക്കാറുണ്ട്. ഇപ്പൊ കേശു വീടിന്റെ നാഥൻ വരെ സലിംകുമാർ ആയിരുന്നു ക്ലാപ്പ്, എന്റെ ഉമ്മയായിരുന്നു സ്വിച്ച് ഓൺ. അത് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, ഒരു രാവിലെ 8 മണിയൊക്കെ കാണുമല്ലേ, 8 മണിയാകുമ്പോ ചെന്ന് അപ്പൊ ഇവന്റെ വൈഫുണ്ട്, സാഹിനുണ്ട്, സാഹിന അവിടെ മാറിയിരിക്കുകയാണ്, അവിടെ ഭർത്താവിന്റെ കന്നി, ഇവന്റെ മക്കളുണ്ട്. ആ കന്നി സംരംഭം കാണാനായിട്ട്, ആ തുടക്കം കാണാനായിട്ട് പഠിച്ചവനൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തിരികെ കത്തിച്ചു, ഞാൻ ക്ലാപ്പ് അടിച്ചു. അപ്പൊ ഷോർട്ട് എടുക്കാൻ കുറച്ച് ലാഗ് ഉണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ സാഹിന അവിടെ മാറിയുണ്ട്, കരയുണ്ട്. ഞാൻ കണ്ടത്, ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് എന്റെ വൈഫ് മാറി നിന്ന് കരഞ്ഞു. അപ്പൊ എന്നിവൻ വളരെ വികാരപരമായിട്ട് കയ്യിമ കുടിച്ച് അമർത്തലായിരുന്നു. അത് വല്ലാത്തൊരു വികാരമാണ്. കണ്ടറാ, ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ് സലിമിൻ, അപ്പൊ നീ ബാക്കി എന്നോട് പറഞ്ഞ കൗണ്ടർ നീ ഇങ്ങോട്ട് പറഞ്ഞോ. ഞാൻ സലിമിനടുത്ത്, സലിമേ എന്റെ എത്രയും വർഷത്തെ പ്രയത്നം, ഞാൻ ഡയറക്ടറായി കാണാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യയുടെ ആ ആഗ്രഹത്തിന്റെ പുറത്തുണ്ടായ കണ്ണീരാണ് കാണുന്നത്, സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ്. ഞാൻ ഇന്ന് ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോ അവളുടെ കണ്ണീരാണത്. അതല്ല എനിക്ക് തോന്നുന്നു അവൾക്ക് വിചാരിക്കണ എന്റെ ഒക്കെ അറിയാൻ പാടില്ലാത്ത പണിക്കാണല്ല. ആ സമയത്ത് അങ്ങനെ ഒരു ദുഷ്ട മനസ്സുള്ള ഞാനല്ലാതെ മറ്റൊരാളും അങ്ങനെ പറയൂ. ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സലിംകുമാറല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇപ്പം അമ്മമാര് നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും അതെ അമ്മ എന്തെങ്കിലും തുടങ്ങണം, പക്ഷെ എന്തുകൊണ്ട് ക്ലാപ്പ് ചെയ്യാൻ സലിമേട്ടൻ? എന്റെ സിനിമകളിൽ ഞാൻ തുടങ്ങുന്ന സിനിമകളിൽ സലിംകുമാർ മണി ഇവരൊക്കെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ മണിക്ക് പറ്റിയൊരു കഥാപാത്രം നമ്മുടെ സിനിമയിൽ ഉണ്ടായില്ല. പിന്നെ സലിംകുമാറിന് സുഖമില്ലാതിരിക്കുന്നു, സലിംകുമാർ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പോ പക്ഷെ സലിമന്റെ ഈ സിനിമയുടെ ഒരു ഭാഗമാകണം, അതെന്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഞാൻ സലിമിന്റെ അടുത്ത് വിളിച്ചിട്ട്, എടാ നീ വന്നാൽ മതി, ക്ലാപ്പ് നീ ചെയ്യണം എന്ന് പറഞ്ഞു. അത് എനിക്ക് ആ മനസ്സിലായ സമയത്ത് തോന്നി. പക്ഷെ ആ സിനിമ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സിനിമകളിലും സലിംകുമാർ തന്നെയായിരുന്നു ക്ലാപ്പ്. നസീർക്ക ഇപ്പോ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്, പലരുടെയും മാനറിസംസ് അങ്ങനെ മിമിക്രിയിൽ ചെയ്ത ആളാണ്. ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് പലരെയും പഠിച്ചത് സിനിമയിലോട്ട് വന്നപ്പോ എപ്പോഴെങ്കിലും അത് വേണ്ടായിരുന്നു, അത് എവിടെയെങ്കിലും കയറി വരുവോ, നസീർക്കയ്ക്ക് നസീർക്കയായി ഇരിക്കാൻ പറ്റാതെ വരുവോ, അങ്ങനത്തെ ഒരു അവസരം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, എനിക്കൊക്കെ ഭയങ്കര ഉപദ്രവമുള്ള ആളാ മിമിക്രിയുടെ. ഇപ്പോഴാണ് കുറച്ചൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യം, ഞാൻ മിമിക്രിയിൽ വരുന്ന സമയത്ത് ഇത്ര മണ്ണൊന്നുമില്ലായിരുന്നു, വളരെ ഒതുങ്ങി ചുരുണ്ടമുടിയൊക്കെ ആയിരുന്ന സമയത്ത്. അപ്പൊ അന്ന് ജഗദീഷ് ചേട്ടനെ ഞാൻ എന്റെ നടപ്പും കാര്യങ്ങളൊക്കെ മുഖത്തൊക്കെ എക്സ്പ്രഷനൊക്കെ കറക്റ്റ് ആയിരുന്നു. എനിക്കങ്ങനെ ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല, എനിക്കൊരു നടനെ അനുകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ അനുകരിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ എനിക്ക് തോന്നണം ഞാൻ അയാളാണ് എന്ന് തോന്നിടത്താണ് ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എത്ര നിർബന്ധിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അന്നൊക്കെ സിനിമയിൽ ആദ്യം അഭിനയിക്കുമ്പോൾ എനിക്ക് ജഗദീഷ് ചേട്ടന്റെ മാനറിസങ്ങൾ ഭയങ്കര കുഴപ്പമായിരുന്നു. ആ മിമിക്സേഷൻ ഫൈവ് കൊണ്ടുള്ള സിനിമയെ കണ്ടറിയാം, പല സീനിലും ഞാൻ ജഗദീഷ് ചേട്ടനെ തന്നെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് മേനോൻ സാറ്, നരേന്ദ്രപ്രസാദ് സാറ് അങ്ങനെയൊക്കെ പലരും വന്ന് കയറി പോകുന്നുണ്ട്. അതൊക്കെ കയ്യോടെ പിടിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇപ്പൊ ഒക്കെ നമുക്ക് അത് കുറെ മാറിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, അങ്ങനെ ഒരു തോന്നലും കാര്യങ്ങളൊന്നും ഇല്ല. താങ്ക് യു സലിമേടാ, താങ്ക് യു സോ മച്ച്.